നമസ്കാരം. യൂട്യൂബിലൂടെ സ്ത്രീകളെ അപമാനിച്ചവനെ സ്ത്രീകൾ ചേർന്ന് കയ്യേറ്റം ചെയ്തു. ഇപ്പോൾ അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുറെ പേർ അയാൾ ചെയ്തത് അക്ഷന്തവ്യമായ അപരാധം തന്നെ, സ്ത്രീ വിരുദ്ധത തന്നെ. പക്ഷെ അതിലും സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങളാണ് കൂടെ പോയവർ, ഭാഗ്യലക്ഷ്മിയുടെ ഒക്കെ കൂടെ പോയവർ നടത്തിയത് എന്ന രീതിയിലുള്ള വിമർശനങ്ങളും വരുന്നുണ്ട്. ഏതായാലും ഈ വിഷയം കൂടുതൽ ചർച്ചയാവുകയാണ്. ഈ കെ ടി ജലീലിന്റെ വിഷയത്തിൽ നിന്നും ലൈഫ് മിഷന്റെ സി ബി ഐ അന്വേഷണത്തിൽ നിന്നുമൊക്കെ ഒന്ന് മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടാൻ ഈ വിഷയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ആരോപിതരായവർക്ക്, കുറ്റാരോപിതരായവർക്ക് പറ്റി എന്നുള്ളത് ഒരു പരിധിവരെ ശരിയാണ്. പക്ഷേ കൃത്യമായ ഫോളോഅപ്പുകൾ ഈ ഒരു വിഷയത്തിൽ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് എന്നത് വളരെ നല്ല കാര്യം തന്നെ. ഈ പി സി ജോർജ് എം എൽ എ, അദ്ദേഹം എല്ലാ കാര്യത്തിലും ശക്തമായി പ്രതികരിക്കുന്ന, തുറന്നു പ്രതികരിക്കുന്ന വ്യക്തിയാണ്. ഈ ഒരു വിഷയത്തിൽ പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ വിഷയത്തിൽ ഇനി ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന മറുപടിയാണ് ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബൈറ്റ് ഇതിൽ ഉൾപ്പെടുത്താൻ മാർഗമില്ല. സംസാരിച്ചു അദ്ദേഹം, പക്ഷേ അത് സ്വാഭാവികമായിട്ടും ഇനി ഇത്തരത്തിലുള്ള പെണ്ണുങ്ങളെ കാര്യമൊന്നും, ഇവളെപ്പോലുള്ള കാര്യമൊന്നും ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ നിൽക്കട്ടെ. മാത്രമല്ല ഇതിനൊപ്പം പോയത്, ഭാഗ്യലക്ഷ്മിയുടെ ഒപ്പം പോയത് ദിയാസന എന്ന സ്ത്രീയും അതുപോലെ ശ്രീലക്ഷ്മി അറക്കൽ എന്ന സ്ത്രീയുമാണ്. ശ്രീലക്ഷ്മി അറക്കലിന്റെ യൂട്യൂബ് ചാനലിന്റെ കാര്യമൊക്കെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു. അവരുടെ യൂട്യൂബ് ചാനലിലും എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്, തികഞ്ഞ അസഭ്യവും അശ്ലീലവും മാത്രം വിളിച്ചു പറയുകയും യൂട്യൂബ് ലൈവിലൂടെ അസഭ്യവും വളരെ വളരെ മോശമായ കാര്യങ്ങൾ മാത്രം സമൂഹത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടത്. എല്ലാവരും കണ്ടതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. ശ്രീലക്ഷ്മി അറക്കലിന്റെ വീഡിയോകൾ യൂട്യൂബിൽ കയറി കാണണം. ശ്രീലക്ഷ്മി അറക്കലെ നടിച്ചു നോക്കിയാൽ ഇവളുടെയൊക്കെ മഹത്വം കാണാം. അവളെയൊക്കെ വെടിവെച്ചു കൊല്ലാൻ നാട്ടിൽ ആളില്ലല്ലോ ദൈവമേ, ഞാൻ ഇവളുമാരെ പറഞ്ഞതൊക്കെ കുറഞ്ഞുപോയോ എന്നാണ് എന്റെ അഭിപ്രായം എന്നാണ് പി സി ജോർജ് പ്രതികരിച്ചതായി അറിയാൻ കഴിയുന്നത്. ഇവളൊരു മനുഷ്യ സ്ത്രീയാണോ, ഭാരത സംസ്കാരത്തിന് ചേർന്ന സ്ത്രീയാണോ, കുട്ടികളെ നശിപ്പിക്കാനാണ് ഇതൊക്കെ? പിള്ളേര് ഇന്നലെ അവളുടെ ഫേസ്ബുക്ക് കുറിപ്പുകൾ എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. എന്റെ ദൈവമേ, അതൊക്കെ നമ്മുടെ പെൺപിള്ളേരും ചെറുപ്പക്കാരും പിള്ളേരും കണ്ടാലുള്ള അവസ്ഥ, ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നായിരുന്നു പി സി ജോർജിന്റെ പ്രതികരണം. വിജയ് നായർ എന്ന പൊട്ടൻ പറഞ്ഞത് ഒട്ടും ശരിയല്ല, ഇത്ര മോശം ഭാഷയിൽ ഒരു സ്ത്രീയെയും പറയരുത് എന്നാണ് എന്റെ പക്ഷം. ഇവര് പോയി അവനെ രണ്ട് അടി കൊടുത്തിട്ട് ഇറങ്ങി വന്നിരുന്നെങ്കിലും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഇതാണോ ചെയ്തേ? ചൊറിയനം കൊണ്ട് മുണ്ടിനടിയിൽ ഇടുക, മഷി ഒഴിക്കുക, കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളിക്കുക, അതിൽ ആ തെറിവിളിക്കുന്ന പെൺകുട്ടി ഒരു സ്ത്രീയാണോ എന്ന് പോലും പി സി ജോർജിന് തോന്നിപ്പോയി. അത്ര കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളി. ഇതാണോ ഫെമിനിസം? ഇങ്ങനെയാണോ സ്ത്രീത്വം? ഈ പറയുന്നവർ ആംബുലൻസിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ചപ്പോൾ എവിടെയായിരുന്നു? അപ്പോൾ ഇതെല്ലാം പേരുണ്ടാക്കാനുള്ള വേലയാണ് എന്നായിരുന്നു പി സി ജോർജിന്റെ പ്രതികരണം. അദ്ദേഹം വേറൊരു മാധ്യമത്തിൽ നടത്തിയ പ്രതികരണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്. അതായത്, ഇപ്പോൾ നിയമം കയ്യിലെടുത്തു എന്ന് പറയുന്നത് അവിടെ നിൽക്കട്ടെ, എന്നാലും അവിടെ പോയി ആ മനുഷ്യനെ, അതായത് ഈ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയ യൂട്യൂബറെ വിളിച്ച് തെറുക്കി കൈയും കണക്കുമുണ്ടോ? അയാളുടെ അമ്മയും സഹോദരിയും ഒക്കെ തന്നെയാണ് വിളിച്ചത്. വളരെ മോശം പദപ്രയോഗമായിരുന്നു. ഒപ്പം തന്നെ അയാളുടെ മുണ്ട് ഉടുമുണ്ട് അഴിക്കാൻ ശ്രമിച്ചു, അതുപോലെ അയാളുടെ മേത്ത് കരിയോയിലൊഴിച്ചു, അയാളെ ചെവിക്കല്ലിനടിച്ചു, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു. ഇതൊക്കെ ചെയ്യാൻ എന്തായാലും സ്വാഭാവികമായി നമ്മുടെ നിയമ സംവിധാനങ്ങൾ അനുവദിക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. പോലീസ് നിഷ്ക്രിയമായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങി ഇതുപോലെ നിയമം കയ്യിലെടുത്തത് എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് മാത്രമാണ്. അത് ഒരിക്കലും അത് നിയമവിധേയമായുള്ള ഒരു എക്സ്ക്യൂസോ അല്ലെങ്കിൽ കോടതിയുടെ പരിധിയിൽ വരുമ്പോൾ അത് കണക്കാക്കാവുന്ന ഒരു മറുപടിയോ ഒന്നുമല്ല. പിന്നെ ഇത്തരത്തിൽ ഈ ശ്രീലക്ഷ്മി അറക്കലിന്റെ വീഡിയോയും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടവർക്കറിയാം അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന്. അപ്പോൾ അവർ തന്നെ ഇതിനുവേണ്ടി മുമ്പിട്ട് ഇറങ്ങിപ്പോയി ആ രീതിയിൽ. ഈ ഭാഗ്യലക്ഷ്മിയോട് പലരും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചോദിക്കുന്നത് കേട്ടു, മാഡത്തിന് തന്നെ പോയാൽ പോരായിരുന്നു, അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും കൊണ്ടുപോയാൽ പോരായിരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പുരുഷന്മാരെ കൊണ്ടുപോയാൽ പോരായിരുന്നു, ഇവരെ എന്തിനാണ് കൊണ്ടുപോയത് എന്നൊക്കെ പലരും ഭാഗ്യലക്ഷ്മിയോട് സമൂഹ മാധ്യമത്തിലൊക്കെ ചോദിക്കുന്നത് കേട്ടു. ഇത് അതൊന്നും നമ്മുടെ വിഷയമല്ല. പക്ഷേ ഈ സ്ത്രീവിരുദ്ധത എന്ന് പറയുന്നത് ഒരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല. പക്ഷേ സ്ത്രീവിരുദ്ധതയ്ക്ക് എതിരെ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോകും എല്ലാവരും എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. കാരണം നിയമം കയ്യിലെടുത്തുകൊണ്ട് വളരെ മോശമായി പ്രതികരിച്ചുകൊണ്ട് അസഭ്യ വർഷം നടത്തിക്കൊണ്ട് അല്ല സ്ത്രീവിരുദ്ധതയ്ക്കെതിരെ പരാമർശം നടത്തേണ്ടത്. വളരെ ശക്തമായ മറ്റ് മാർഗങ്ങൾ ഉണ്ട്, ശക്തമായ നിയമ സംവിധാനങ്ങളുണ്ട്, അതിലൂടെ കടന്നു പോകണം. അതിന്റെ ഒരു സൂചന കൂടിയാണ് പി സി ജോർജിന്റെ ഈ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ഈ ഒരു വിഷയത്തിൽ ഏതാണ്ട് സമാനമായ പ്രതികരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.